مانا فتا جشن عباس عيب فرسلين تقوى جمع مسجد عجي مك هذا بولتن ولغان جيدا استاذ شمس الدين حسني مكي برباشن نرتيا استاذ ابو بكر صديق الزيري سواغدا برنا سكرتري شميم صاحب هذا بولتن مطرلا استاذ سلم ستيج الملا استاذ ماري സഹോദരി സഹോദരന്മാരെ അല്ലാഹു നാം ഈ ഒരുമിച്ച് കൂടിയതൊരു സാലിയ അമലായി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ അൽഹംദുലില്ലാഹ് ഈ റമളാനിന്റെ ഈ ഉച്ച സമയത്ത് ഇങ്ങനെ ഒരു വലിയൊരു ജനാവലി എന്ന് തന്നെ പറയാം അൽഹംദുലില്ലാഹ് അല്ലാഹു ഈ സദസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ ഇത് കാരണമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു പുറത്തു നിന്ന് മായ്ച്ചു കളയുമാറാവട്ടെ സഹോദരന്മാരെ നാം ഇപ്പോൾ കേട്ട വാഴ്ത്ത് നാം നന്നായി നാം ജനിച്ചു കഴിഞ്ഞു ജനിച്ചു കഴിഞ്ഞ് എങ്ങനെ വിട പറയണം വിട പറയുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന ഒരു രംഗത്തെ കുറിച്ചാണ് നാം ഇപ്പോൾ കേട്ടത് ഇതിങ്ങനെ കേട്ട് ആസ്വദിച്ചത് കൊണ്ടായില്ല ഒരു റിസൾട്ടും കിട്ടൂല കേട്ട് ആസ്വദിച്ചതുകൊണ്ട് മാത്രമായില്ല അതിനു വേണ്ടി ഈ നിമിഷം മുതൽ തന്നെ പണിയെടുക്കാൻ നാം പ്രതിജ്ഞ ചെയ്യണം അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ ഒരു കവി പറഞ്ഞതുപോലെ വലതത് കൗമുക യബ്ന ആദമ ബാഖിയ വന്നാസു ഹൗലക യൽഹകുന സുറു നിന്നെ നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന അവസരത്തിൽ നിന്നെ ഈ ഭൂമിയിലേക്ക് നീ വന്നത് കരഞ്ഞുകൊണ്ടാ വന്നാസു ഹൗലക യൽഹകുന സുറൂറ പക്ഷേ നീ കരയുമ്പോൾ നിന്റെ കരച്ചൽ കണ്ട് ആരും കരയുന്നില്ല എല്ലാവരും ചുറ്റുഭാഗത്ത് നിന്ന് സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുകയാണ് ചിരിച്ചുകൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുകയാണ് അതുകൊണ്ട് ഫജിയലി നഫ്സിക അന്തകൂന ഇദാ ബക്കൗ ഒരു സമയം വരാനുണ്ട് ആ സമയം വന്നു കഴിഞ്ഞാൽ നിന്റെ മയ്യത്ത് നോക്കി ചുറ്റുഭാഗത്ത് നിന്ന് ആളുകളും മക്കളും കരയുന്ന സമയത്ത് ഫജിയലി നഫ്സിക അന്തകൂന ഇദാ ബക്കൗ في حال موتك لاحقاً مسروراً ني پرنجد بول آيتل پرنجد بول وَلَرَ سَنْدُوشَ تَوْدُ بُوْدِ پُنْجِرِ چُوْدُ بُوْدِ نِنْدَ چُتْرُ بَاغَتِ مِنْ مَعَلُكَلْ اُپْبَا اُمَّا إِنْدَ پَرَنْجِ جَيَشْتَ نِكَّا إِنْدَ بُلِچِ كَرِيمْ بُو نِيَا سَمِيَتْ سَنْدُوشِ چُوْنْدِ يَاتْرَ بَوْغَانْ تَيَّارَ آگَنَمْ ഇതൊക്കെ നമുക്ക് വരാനിരിക്കുന്ന രംഗമാണ് നാം ജനിച്ചു കഴിഞ്ഞു ഇനി ഏത് നിമിഷത്തിലും പ്രതീക്ഷിക്കുന്ന രംഗമാണ് ഈ പറഞ്ഞതൊക്കെ എനിക്കും നിങ്ങൾക്കും വരുന്ന രംഗങ്ങളാണ് ആ സമയത്ത് റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസദ്ദഖ വകും മിന സാലിഹീൻ ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നത് പടച്ചവനെ എന്നെ ഒരു നിമിഷം നാട്ടിലേക്കൊന്ന് മടക്കുകയാണെങ്കിൽ എന്നൊന്ന് പിന്തിക്കുകയാണെങ്കിൽ ഞാൻ സർവ്വതും ചെയ്തു കൊള്ളാം ഞാൻ സദഖ ചെയ്തു കൊള്ളാം ഞാൻ സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം ഒരു നിമിഷം എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ അപ്പോഴാണ് ഈ നിമിഷത്തിൻ്റെ വില നാം മനസ്സിലാക്കുന്നത് ഈ സമയത്തിൻ്റെ വില നാം മനസ്സിലാക്കുന്നത് നമുക്ക് ഒരുപാട് സമയം കിട്ടി വെറുതെ വെറുതെ കസേരയിലിരുന്നു കൊണ്ട് സംസാരിച്ചു കൊണ്ട് സമയം നഷ്ടപ്പെടുത്തി ജീവൻ തീർക്കുകയാണ് കട്ട് ചെയ്ത് തീർക്കുകയാണ് ഇനി എത്ര നിമിഷം ബാക്കിയുണ്ട് എന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പറഞ്ഞത് നാം നന്നാകുന്നതിനെ കുറിച്ചാണ് നാം നന്നായതുകൊണ്ട് മാത്രമായില്ല നാം നന്നായതുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാക്കണേ അല്ലാഹുവിന്റെ ഓർഡറാണ് അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഖൂ അൻഫുസകും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാക്കണേ വഅഹ്ലീകും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യമാരെയും കുടുംബക്കാരെയും നിങ്ങൾ കാക്കണേ നാറാ നരകത്തെ തൊട്ട് കാക്കണേ വഖൂദുഹന്നാസു വൽ ഹിജാറ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക് മനുഷ്യനും കല്ലുകളുമാണ് സാധാരണ മരങ്ങളല്ല മരത്തിന് ഒരു ടെമ്പറേച്ചറിന് ഒരു പരിധിയുണ്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ട് നേരെ മറിച്ച് കല്ലിന് അത്രമാത്രം ഏറ്റവും അധികം ചൂടാകുന്ന ഒരു വസ്തുവാണ് കല്ല് കല്ല് ഇരുമ്പാണെങ്കിലും ഏത് സാധനമാണെങ്കിലും കത്തിക്കഴിഞ്ഞാൽ ചൂട് ടെമ്പറേച്ചറിന് അത്
അക്വയർ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. നേരെ മറിച്ച് കല്ല് അത്രമാത്രം ശക്തമാണ് എന്ന് ശാസ്ത്രം പോലും തെളിയിച്ചിരിക്കുന്നു. അതാണ് വഖൂദു ഹന്നാസു വൽ ഹിജാറ, അങ്ങനെയുള്ള നരകത്തെ തൊട്ട് നിങ്ങളെയും നിങ്ങളെ മക്കളെയും നിങ്ങൾ കാക്കണേ എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ നിയമത്ത് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു ചെയ്ത ഏറ്റവും നല്ല അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ ഉമ്മമാരെ പങ്കന്മാരെ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് എന്താണ്? നമ്മുടെ സാലിഹായ മക്കളാ, സാലിഹായ മക്കളാ. ആ മക്കൾ സാലിഹായില്ലെങ്കിൽ ഏറ്റവും വലിയ ദുരിതമാണ്. ഇന്നത്തെ കാലം വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കൊരു സ്ഥാപനത്തിൽ പോലും നമ്മുടെ പെൺമക്കളെ അയക്കാൻ പറ്റാത്ത, പെൺമക്കളെ റാഞ്ചി കൊണ്ടുപോകാൻ കഴുകന്മാർ ചുറ്റുഭാഗവും വലയും ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്, എങ്ങനെ നമ്മുടെ മക്കളെ അമാനത്തായി അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചു തന്ന വിത്താണ് ഈ മക്കൾ. അമാനത്താണ്, അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിക്കണേ നിങ്ങളുടെ മക്കളെ. തരുന്ന സമയത്ത് ഒരു കളങ്കമില്ലാത്ത, ഒരു പോറലില്ലാത്ത, ഒരു തെറ്റ് ചെയ്യാത്ത, കളമെന്താണെന്നറിയാത്ത, വെറും സത്യസന്ധമായ ഒരു വിത്ത് നമ്മുടെ കയ്യിൽ അള്ളാഹു വലിയ വലിയൊരു അനുഗ്രഹമായി നമുക്ക് നൽകിയിട്ട് അതിനെ പാഴാക്കുകയാണെങ്കിൽ നാം ഖേദിക്കേണ്ടി വരും. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും പ്രസവിപ്പിക്കപ്പെടുന്നത് വളരെ പക്വമായ സത്യസന്ധമായ ഇസ്ലാമിക ഫിത്രത്തിന് മേലാണ് കുട്ടിയെ പ്രസവിക്കപ്പെടുന്നത്. അവൻ്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത്, അവൻ്റെ മാതാപിതാക്കളാണ് അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, അവൻ്റെ മാതാപിതാക്കളാണ് അവനെ കളവ് പഠിപ്പിക്കുന്നത്, അവൻ്റെ സംസ്കാരം വഷളാക്കുന്നത്, മകളുടെ കൾച്ചർ മോശമാക്കുന്നത് മാതാപിതാക്കളാണ്. കാരണം അവർ ചെയ്യുമ്പോൾ, ഒരു കുട്ടിയെ പെൺകുട്ടിയെ ചേർക്കുമ്പോൾ, എൻ്റെ പെൺകുട്ടിക്ക് MBBS കിട്ടണം, IPS കിട്ടണം, IAS കിട്ടണം, ആളുകളുടെ മുമ്പിൽ വെച്ച് എനിക്ക് അഹങ്കരിക്കണം എന്നല്ലാതെ ദീനിയ ചുറ്റുപാടുണ്ടോ എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുന്നില്ല. ദീനില്ലെങ്കിൽ, ഹിദായത്തില്ലെങ്കിൽ നമുക്ക് മക്കളെ കൊണ്ട് ഒരു കാര്യവുമില്ല. എല്ലാം നഷ്ടപ്പെട്ടു, പരാജയത്തിലാണ്, പരാജയത്തിന്റെ പടുംകുഴിയിലാണ് നമ്മൾ. ഹിദായത്തില്ലെങ്കിൽ ഖുർആനിൽ അതാണ് ആദ്യമായി പറയുന്ന ആയത്ത്, ആദ്യമായി പറയുന്ന സൂറത്തുൽ ഫാത്തിഹ നമ്മോട് പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഖുർആൻ മറിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ചോദിക്കുന്ന, അല്ലാഹുവിനോട് ചോദിക്കുന്ന ഫസ്റ്റ് ദുആ എന്താ? എന്താ ദുആ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പഠിച്ചവനെ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഹിദായത്ത് നൽകണേ അല്ലാ. ഈ ഇതിന്റെ അവസാനം, ഖുർആനിന്റെ അവസാനം മറിച്ചു നോക്കിയാൽ, അവസാനത്തെ പേജ് മറിച്ചു നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ഖുൽ ഔദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നതി വന്നാസ്. ദുർബന്ധങ്ങളിലേക്ക്, ദുരാചാരങ്ങളിലേക്ക് നയിക്കുന്ന പിശാചിന്റെ ശരീരത്തെ തൊട്ട് കാവല് ചോദിക്കുകയാണ്. ഈ ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിക്കുന്ന ഒരുപാട് പിശാചുക്കൾ, ആ പിശാചുക്കളെ തൊട്ട് കാവല് ചോദിക്കുകയാണ്. ഇതാണ് ഖുർആനിന്റെ ആദ്യവും ഇതാണ് ഖുർആന്റെ അവസാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദായം ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എന്തെല്ലാം അനുഭവങ്ങളാണ്. ഹയാഗ് നഷ്ടപ്പെട്ടു. ഈ ഹയാഗ് ഹയാഗ് എന്ന് പറഞ്ഞാൽ അതൊരു മറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാൻ 70 ചില്ലാൻ ശാഖകളാണ്. അൽ ഹയാഉ മിനൽ ഈമാൻ, 70 ചില്ലാൻ ശാഖകൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ ശാഖകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയില്ല. അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽ പെട്ടതാണ്. അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ലജ്ജ. ആ ലജ്ജ ഒരു മറയാണ്. ആ മറ ചെറുങ്ങനെ നീങ്ങി 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 ഇന്നത്തെ കാലം ഈ യുഗത്തിൽ അത് ഫുൾ നീങ്ങിയിരിക്കുകയാണ്. മറയില്ല. ഇതെന്നെ ആങ്ങളിയാണെന്ന് തോന്നിപ്പോ, ചിലപ്പോ ബംഗളാണെന്ന് തോന്നിപ്പോ, ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതല്ല, അതിനപ്പുറം വളരെ വളരെ, ഞാൻ പറയുന്നു, ഞാൻ പല സ്ഥലത്തും ലോകം ഒരുപാട് കറങ്ങിയിട്ടുണ്ടെങ്കിലും എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ നമുക്ക് അമേരിക്കയോ മറ്റു പല ചൈനയിലോ മറ്റു സ്ഥലങ്ങളിലോ പോയാൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അത്രമാത്രം അത പൊതിച്ചു. ഇന്ന് ആർക്കും വെല്ലും ബ്രേക്കുമില്ല. ആരൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ, നമ്മളൊരു ട്രെയിനിൽ ഇരുന്നാൽ കണ്ണ് താഴ്ത്തിയിരിക്കേണ്ട ഒരു അവസ്ഥ.
എന്നെ നോക്കാൻ കഴിയില്ല. അത്രമാത്രം ആണും പെണ്ണും ട്രെയിനിൽ ഇരുന്നു കൊണ്ട് പരസ്യമായിട്ട് റമദാൻ മാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബിക്കുന്ന നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് നാം റോഡിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ വളരെ ഗൗരവത്തോണ്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലക്ക് ഇൻഷാല്ലാ ഇവിടെ വാദിനൂറില് നമ്മളൊരു പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് പഠിക്കണം. വിദ്യാഭ്യാസം അവർക്ക് അത്യാവശ്യമാണ്, അത് മസ്റ്റാണ്, ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമിക ചുറ്റുപാടിൽ ഇസ്ലാമിക സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനും ഹദീസും താരീഖൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്ലസ് വൺ പ്ലസ് ടു സാധാരണ പിന്നെ കോളേജിൽ പോയി പഠിക്കുന്ന അതേ പ്ലസ് വൺ പ്ലസ് ടു അതേ സിലബസ് തന്നെ അതിൽ അഡീഷണൽ സബ്ജക്റ്റ് ആയിട്ട് ദീനിയായ വിദ്യാഭ്യാസം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ ഇവിടെ വാദിനൂറിൽ ഈ വരുന്ന റമദാനിന്റെ ശേഷം എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി ആരംഭിക്കുകയാണ്. പ്ലസ് ടുവിന് ഒരു മാർക്കും കുറയില്ല, നിങ്ങൾ പേടിക്കണ്ട. സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും. ദീന് പഠിച്ചാൽ ഒരിക്കലും മാർക്ക് കുറയില്ല. ദീന് പഠിച്ചത് കൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നാം തെറ്റിദ്ധരിക്കുന്നതാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ഈ പരിധിയിലുള്ള വാദിനൂറിന്റെ പരിധിയിലുള്ള ഈ പഞ്ചായത്തിലുള്ള എല്ലാവരും അവരുടെ മക്കളെ പ്ലസ് വൺ കൊമേഴ്സ് ആണോ ഇനി ഹ്യൂമാനിറ്റീസ് ആണോ എന്താണെങ്കിലും നിങ്ങൾ അവിടെ ചേർത്തുകൊണ്ട് നിങ്ങൾ ഇതുമായി സഹകരിച്ച് നമുക്കൊരു നല്ലൊരു ജനറേഷനെ നാം ഉണ്ടാക്കിയെടുക്കണം. കാരണം ഒരു പെണ്ണ് നന്നായി കഴിഞ്ഞാൽ നന്നാകുന്ന ഒരു പെണ്ണ് മാത്രമല്ല ഒരു ജനറേഷനാ. നമ്മൾ ഹാഫിദ് ഇബ്രാഹിം എന്ന കവി പറഞ്ഞതുപോലെ അല്ലുമു മദ്രസത്തുൻ ഇദാ അദത്തഹാ അദത്ത ജീലൻ തയ്യിബൽ ഇറാഖി. അല്ലുമു മദ്രസത്തുൻ, ഉമ്മ ഒരു പാഠശാലയാണ്, ഉമ്മ ഒരു വലിയ സംഭവമാണ്, ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംരംഭമാണ്. അല്ലുമു മദ്രസത്തുൻ, ഉമ്മ വലിയ സ്കൂളാണ്, വലിയ മദ്രസയാണ്. ആ ഉമ്മയെ വേണ്ട രീതിയിൽ സംസ്കരിച്ചുകൊണ്ട് ആവശ്യമായ വിജ്ഞാനങ്ങൾ നൽകി ആവശ്യമായ അറിവുകൾ നൽകി അവളെ ഒന്ന് പടുത്തുയർത്തിയാൽ, അവളെ റെഡിയാക്കി കഴിഞ്ഞാൽ, അവളെ ഒരു കുടുംബിനിയാക്കി കഴിഞ്ഞാൽ ഇതായതത്തഹാ, നിങ്ങളൊരു പെണ്ണിനെ മാത്രമല്ല നിങ്ങൾ നന്നാക്കിയെടുക്കുന്നത്, വളരെ നല്ല വേരുള്ള അന്തസ്സുള്ള തറവാടിത്തമുള്ള ഒരു വലിയ ജനറേഷനെ തന്നെയാണ് നിങ്ങൾ തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് ഹാഫിദ് ഇബ്രാഹിം എന്ന കവിതയിലൂടെ പറയുമ്പോൾ സഹു ഞാൻ നീട്ടുന്നില്ല, സമയം അധികരിച്ചു പോയി. ഉസ്താദിന്റെ ദുആയുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും ആ വിഷയത്തിൽ ഈ പരിസരത്തുള്ള, കാരണം നമുക്ക് ഈ ഭാഗം മലയോരം മേഖല മാറ്റിയെടുക്കൽ നമ്മുടെ കടമയാണ്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ഖബർ കടക്കുമ്പോൾ നമുക്ക് വലിയ താങ്ങും തണലുമായിട്ട് ഇവിടെ നിന്ന് മതവിജ്ഞാനം പഠിക്കുമ്പോൾ ഇൽമ് പഠിക്കുമ്പോൾ അതനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ അമൽ നാം മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ തണലായിട്ട് ശാന്തിയായിട്ട് സമാധാനമായിട്ട് സലാമത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ ഈ പരിസരത്തുള്ള എല്ലാ മഹല്ലുകളും പൂർണ്ണമായി സഹകരിച്ച് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുകയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്കിതൊരു വലിയ സംരംഭമാക്കി മാറ്റാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളോടുകൂടി സ്വർഗീയ ലോകത്ത് അല്ലാഹു തന്നെ ഒരുമിച്ച് കൂട്ടിട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു, അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.